നമസ്കാരം. ദക്ഷിണ കന്നഡയിലെ യുവമോർച്ച ജില്ലാ നേതാവായിരുന്ന പ്രവീൺ നെട്ടാരു. പ്രവീൺ നെട്ടാരുവിൻ്റെ വധത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോക്കൽ പോലീസും NIA സംയുക്തമായിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. NIA ഈ കേസെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതിൻ്റെ പ്രാഥമികമായി ഈ കൊലപാതകത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ കൊലപാതകികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കേരള രജിസ്ട്രേഷനിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ കേരളത്തെ കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് രാജസ്ഥാനിലെ ഉദയപൂരിലും അതുപോലെ അമരാവതിയിലും നടന്ന കൊലപാതകങ്ങൾ ഈ നുപൂർ ശർമ്മയുടെ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ചില മുസ്ലിം ജിഹാദി സംഘടനകൾ നടത്തുന്ന കൊലപാതക പരമ്പര. ആ കൊലപാതക പരമ്പരകളിൽ പെടുന്ന ഒന്നാണ് പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകവും എന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു. ഏതാണ്ട് 10 SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ കൊലപാതകം കേരളത്തിൽ ആണ് ആസൂത്രണം ചെയ്യപ്പെട്ടത്. കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ BJP നേതാവായിരുന്ന യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊല്ലുകയായിരുന്നു. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിലെ ഭീകരവാദ ബന്ധം, ആ ഭീകരവാദികളുടെ സാന്നിധ്യം, ഇതാണ് NIA ഈ കൊലപാതകം അന്വേഷിക്കാനായി പ്രേരിപ്പിച്ചത്. NIA ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ഈ കൊലപാതകം നിർവഹിച്ച SDPI പ്രവർത്തകർക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ SDPI കേരള ഘടകമാണ് ഈ കൊലപാതകികൾക്ക് പരിശീലനം നൽകിയത് കൊലപാതകത്തിൽ എന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ. തീർച്ചയായും ഇത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ആലപ്പുഴയിലും പാലക്കാടും SDPI ഇത്തരത്തിലുള്ള വളരെ മൃഗീയമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസൻ, OBC മോർച്ചയുടെ സംസ്ഥാന നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നു. അതിന് മാസങ്ങൾക്ക് ശേഷം പാലക്കാട് നിന്നുള്ള ഒരു RSS നേതാവ്, മുൻ RSS ശാരീരിക് ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നു. മേലാമുറയിൽ ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു 2-വീലർ ഷോപ്പ് നടത്തുകയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് 2-വീലറുകൾ വിൽക്കുന്ന ഒരു കട നടത്തുകയായിരുന്നു. അവിടെ വച്ചാണ് മേലാമുറയിൽ ശ്രീനിവാസനെ SDPI തീവ്രവാദികൾ കൊലപ്പെടുത്തുന്നത്. ഈ രണ്ട് കൊലപാതകങ്ങളും നടന്നത് നാടും നഗരവും ശക്തമായ പോലീസ് കാവലിലായിരിക്കുമ്പോഴാണ് എന്നതാണ്. അവിടെയാണ് പരിശീലനം ലഭിച്ച SDPI തീവ്രവാദികളുടെ സാന്നിധ്യം നമുക്ക് വ്യക്തമാകുന്നത്. ആലപ്പുഴയിൽ SDPIയുടെ പ്രവർത്തകൻ അതിന് തൊട്ടു മുന്നേ കൊല്ലപ്പെട്ടിരുന്നു. പാലക്കാടും ആ രീതിയിലൊരു കൊലപാതകം നടന്നിരുന്നു. ഈ കൊലപാതകങ്ങളെ തുടർന്ന് പോലീസ് കനത്ത ജാഗ്രത പുലർത്തുമ്പോഴാണ് ആയുധങ്ങളുമായി പട്ടാപ്പകൽ ഈ ആളുകളുടെ വീടിന് മുന്നിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരം കൊലപാതക സംഘങ്ങൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലുമുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. SDPI തീവ്രവാദികൾക്ക് വേണ്ടി RSS BJP പ്രവർത്തകരുടെ വിശദാംശങ്ങൾ പോലീസിൽ നിന്ന് ചോർത്തിക്കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കേരളത്തിൽ നിന്നും പിടികൂടിയിരുന്നു. ഇങ്ങനെ വളരെ വിശദമായ അല്ലെങ്കിൽ വളരെ ശക്തമായ തീവ്രവാദ നെറ്റ്വർക്ക് SDPIക്ക് കേരളത്തിലുണ്ട്. ഈ നെറ്റ്വർക്കാണ് കർണാടകയിലെ SDPI പ്രവർത്തകർക്ക് കൊലപാതകങ്ങളിൽ പരിശീലനം നൽകിയത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ SDPI തീവ്രവാദികൾക്ക്, കേരളത്തിലെ SDPI തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നതാകട്ടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, സമൂഹത്തിൽ വളരെ മൃഗീയമായ, സമൂഹത്തിൽ ഭയം ജനിപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടത്തുന്ന, നിരപരാധികളെ കൊന്നുതല്ലുന്ന ഈ SDPI പോലുള്ള മത തീവ്രവാദ സംഘടനകൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഫയർഫോഴ്സിൻ്റെ ഒരു പരിശീലനം നൽകിയ കാര്യം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുന്നത് കർണാടകയിലെ കൊലപാതകികൾക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് SDPI കേരള ഘടകമാണ് എങ്കിൽ SDPI കേരള ഘടകത്തിന് പരിശീലനം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഫയർഫോഴ്സ് അടക്കമുള്ള സംസ്ഥാനത്തെ സർക്കാർ ഏജൻസികൾ ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനോടകം തന്നെ വായിച്ചതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.